വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ദാ വായനാ ദിനം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന ഒരു കാര്യം ഉണ്ടാവും, ആ വായനാ ദിന ക്യൂസ്, അതിന് കുറച്ച് ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളൊക്കെ വേണം. അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് വായനാ ദിന ക്യൂസ് അല്ലെ? വായനാ ദിനത്തിലെ ക്യൂസ് നിർബന്ധമാണ് ഓരോ സ്കൂളിനും. എന്താണത്? ആ നമ്മൾ അറിഞ്ഞ് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ക്യൂസിലെ ഒന്നാമതെത്തുക, രണ്ടാമതെത്തുക എന്നതിലൊക്കെ അപ്പുറം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുക അല്ലേ, അത് തന്നെയാണ് ഇന്ന് ടീച്ചർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, വായനാ ദിനമാകുമ്പോൾ പുസ്തകം ഇല്ലാതെ പറ്റില്ലല്ലോ. ലോക പുസ്തക ദിനം, ലോക പുസ്തക ദിനം എന്നാണ്, ലോക പുസ്തക ദിനം എന്നാണ്? ഇതാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഉത്തരം? ഏപ്രിൽ 23 ഷേക്സ്പിയറിൻ്റെ ചരമദിനമാണ് കേട്ടോ. അപ്പൊ ഷേക്സ്പിയർ മരിച്ച ആ ഒരു ദിവസം, ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 23 അദ്ദേഹത്തിന്റെ ചരമദിനം തന്നെയാണ് നമ്മൾ അതിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ, ഏപ്രിൽ 23. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം, കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണ് എന്നാണ്. അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവോ? ഉണ്ട് മക്കളെ. കോട്ടയം ജില്ലയിലെ പെരുംകുളം ഗ്രാമമാണ് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം. ഇതെങ്ങനെ ഓർത്തു വെക്കുമെന്നൊക്കെയാണെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എന്താണെന്നറിയോ? പെരുംകുളം, അവിടെ പെരുംകുളം വലിയൊരു കുളമാണ്. അപ്പോൾ ആ കുളത്തിലേക്ക് പുസ്തകങ്ങളെല്ലാം പോയാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പോൾ നിറയെ പുസ്തകങ്ങളുണ്ട്, പക്ഷേ അവിടെ എന്താണ്, പെരുംകുളം, വലിയൊരു കുളമുണ്ട് അല്ലേ. അപ്പോൾ പുസ്തകങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കാത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആ കുളത്തിൽ വീണ് പോകാതെ. അങ്ങനെ ഓർത്ത് വെച്ചതാണ്. അത് ഇതുമായിട്ട് കണക്റ്റ് ആവുമോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടെങ്കിൽ അത് ഓർമ്മ വരും. പെരുംകുളമാണ് കോട്ടയം ജില്ലയിലെ പെരുംകുളം ഗ്രാമം. അടുത്ത ചോദ്യം, പി എൻ പണിക്കരുടെ മുഴുവൻ പേര്. നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ, ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനൊക്കെ ആയിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനമാണ്. എപ്പോഴായിരുന്നു? ജൂൺ 19 അല്ലേ? ജൂൺ 19 വായനാ ദിനം. അതെല്ലാവർക്കും അറിയാലോ ടീച്ചർ, അതാണ് പറയാതിരുന്നത്. ജൂൺ 19 വായനാ ദിനം. പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ ആ ദിവസം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഇനി പി എൻ എന്നുള്ളതിൻ്റെ മുഴുവൻ എന്താണ്? പി എൻ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പി എന്ന് പറഞ്ഞാൽ പുതുവായിൽ, എൻ എന്ന് പറഞ്ഞാൽ നാരായണ പണിക്കർ. പുതുവായിൽ നാരായണ പണിക്കർ, പുതുവായിൽ നാരായണ പണിക്കർ. ഇദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഓരോ ജില്ലയിലും എന്താണ് അദ്ദേഹം പോയിട്ട് ഓരോ വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിക്കുകയും, താൻ മാത്രം വായിച്ചാൽ പോരല്ലോ മറ്റുള്ളവരും വായിക്കട്ടെ എന്ന് കരുതി ഒരു ഗ്രന്ഥശാല അല്ലേ, ഒരു വായനശാല, ഒരു ഗ്രന്ഥശാലയൊക്കെ സ്ഥാപിക്കുകയൊക്കെയാണ് ചെയ്തത്. അതാണ് അദ്ദേഹം ഈ ഒരു വായനയുടെ ലോകത്തേക്ക് ചെയ്ത ആ ഒരു സംഭാവന കേട്ടോ. പി എൻ പണിക്കർ, പുതുവായിൽ നാരായണ പണിക്കർ. ഇനി അടുത്ത ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? വായനാ വാരം, വായനാ വാരം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമയം ഉണ്ടാവും അല്ലേ. ഈ ജൂൺ 19 മാത്രം നമ്മൾ വായിച്ചാൽ മതിയോ? ആ ഒരു ആഴ്ചയും വായിച്ചാൽ പോരാ, നമ്മൾ എന്നും വായിക്കണം, എപ്പോഴും വായിക്കണം, വായിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ജൂൺ 19 മുതൽ ഏതോ ഒരു ദിവസം വരെ. ജൂൺ 19 കഴിഞ്ഞിട്ട് 2, 3, 4, 5, 6 ഒരു 6-7 ദിവസമായിരിക്കും അല്ലേ. അത് ഏത് വരെയാണ്? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 25 വരെയാണ്. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് എന്തായിട്ട് ആചരിക്കുന്നത്? വായനാ വാരമായിട്ട് ആചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം സ്കൂളിൽ ആ ഒരാഴ്ച ഗംഭീര പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഏത് മുതൽ ഏത് വരെ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങ് കത്തൂല അല്ലേ. അപ്പോൾ ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരം. മക്കളെ അടുത്ത ചോദ്യം, ഗുരുവിനും ശിഷ്യനും മധ്യത്തിൽ പുസ്തകം ഗുരുതരമായ പ്രശ്നമല്ലോ. ഇങ്ങനെ എഴുതിയതാണ്, വളരെ രസകരമാണ്. അതായത് ഗുരു എന്ന് പറയുന്നത് അധ്യാപകർ അല്ലേ. ശിഷ്യൻ എന്ന് പറയുന്നത് പഠിക്കുന്ന ആളുകൾ അല്ലേ. ആ നിങ്ങളുടെ അധ്യാപകനെയും നിങ്ങളെയും ഓർത്താൽ മതി. നമുക്കിടയിൽ പുസ്തകം വരുമ്പോഴാണ് പ്രശ്നമുള്ളൂ, അല്ലാതെ നമ്മൾ ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ, അതിൻ്റെ ഇടയിൽ ഒരു പുസ്തകം വന്നാൽ ഗുരുതരമായ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ആരാണ് അങ്ങനെ രസകരമായിട്ട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഇതാ നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി മാഷെ, വളരെ ഹാസ്യാത്മകമായിട്ട് രസകരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കുഞ്ഞുണ്ണി മാഷാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി കൊബായാഷി മാഷുടെ പ്രിയ ശിഷ്യ ആയിരുന്നല്ലോ ടോട്ടോ ചാൻ,
അവരുടെ സ്കൂളിന്റെ പേര് എന്തായിരുന്നു? ടോട്ടോചാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ടീച്ചർ ആ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ. ആ വീഡിയോ ഒക്കെ, കഥയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊബായാഷി മാഷ് ഏത് കഥയിലെ കഥാപാത്രമാണ്? കഥയിൽ എന്നുള്ളതിനപ്പുറം ടോട്ടോചാൻ എന്ന് പറയുന്ന തെത്സുഗോ കുറയോനഖി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ജനാലക്കരികിലെ വികൃതി പെൺകുട്ടി. ടോട്ടോചാൻ അഥവാ ജനാലക്കരികിലെ വികൃതി പെൺകുട്ടി, അത് തെത്സുഗോ കുറയോനഖി. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, പക്ഷേ അത് ആ പേരൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. തെത്സുഗോ കുറയോനഖി, അവരുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ അനുഭവമാണ്, ആത്മകഥയാണ് എന്ത് ടോട്ടോചാൻ എന്ന് പറയുന്നത്. അവർ പഠിച്ച സ്കൂളാണ് എന്ത്, എന്ത്, ആ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ ചോദ്യം. അവരുടെ അധ്യാപകനാണ്, അവിടുത്തെ പ്രധാന അധ്യാപകനാണ് കൊബായാഷി മാഷ്. ടീച്ചർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങളോട് എല്ലാവരോടും ടീച്ചർ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു പുസ്തകം വായിക്കണമെന്ന്, അല്ലേ? കൊബായാഷി മാസ്റ്റർ, അവരുടെ കഥകളും അല്ലെങ്കിൽ സ്കൂളിലെ രീതികളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ആ സ്കൂളിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ആ സ്കൂളിൻ്റെ പേരാണ് ടോമോ സ്കൂൾ. സ്കൂള് ഇതല്ല, പക്ഷേ ഇതുപോലുള്ള ട്രെയിന് രൂപത്തിലുള്ള ഒരു സ്കൂളാണ്. അതായത് ക്ലാസ് മുറികളൊക്കെ ഇങ്ങനെ ട്രെയിനിൻ്റെ ബോഗികൾ പോലെയായിരിക്കും, ഇതോരോരോ ക്ലാസ്സാണ് കേട്ടോ. അതുപോലുള്ള സ്കൂളാണ്, ജപ്പാനിലായിരുന്നു, ഇവിടെയല്ല. ഇപ്പോഴതില്ല, കത്തിപ്പോയി കേട്ടോ. അവിടുത്തെ രസകരമായ രീതികളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ, ടോട്ടോചാൻ. അപ്പോൾ സ്കൂളിൻ്റെ പേര് ടോമോ, ടോട്ടോചാൻ്റെ സ്കൂള്, അവിടുത്തെ അധ്യാപകൻ കൊബായാഷി മാസ്റ്റർ. ഇനി മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ബഷീർ കഥകളൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തതാണ്, വളരെ രസകരമാണ്. അതിലെ ഭാഷയായിക്കോട്ടെ, അല്ലേ, അതിലെ സാഹിത്യമായിക്കോട്ടെ, നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച പുസ്തകമാണ് അല്ലേ. ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്നാണ് എന്നൊക്കെ, വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. ഏതാണ് ആ കഥ? മണ്ടൻ മുത്തപ്പ ഏതാണ്, ഓർമ്മ വരുന്നുണ്ടോ? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ അല്ലേ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകളാണല്ലേ, മകൾ എന്ന കഥയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. ബഷീറിനെ വായിക്കണം കേട്ടോ നിങ്ങളെല്ലാം. ഇനി അടുത്ത ചോദ്യം, 2023 47th വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്നാണ് ഒരു ക്ലൂ ഞാനിവിടെ തന്നിട്ടുണ്ട്. ചിത്രം ഇവിടെയുണ്ട്, ആർക്കാണ് എന്നാണ്, കൃതി ഏതാണെന്നും ചോദ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ദായി പേര് മനസ്സിലേക്ക് വന്നു. ഇത് ശ്രീകുമാരൻ തമ്പിയാണ് അല്ലേ. ഇനി കൃതി ഏതാണ് എന്നാണ്, വയലാർ അവാർഡാണ് അവസാനം ലഭിച്ചതാണ്. അത് എത്രാമതാ? 47th. 2023 കേട്ടോ അത്, 24th നൽകിയിട്ടില്ല. അപ്പൊ 23rd നമ്മൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻറ്റുലം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത്, എന്ത് ലഭിച്ചത്? 47th വയലാർ അവാർഡ് അല്ലേ, 2023 വയലാർ അവാർഡ് ലഭിച്ചത്. കൃതി ഏതാണ്? ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻറ്റുലം. മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ ആരുടേതാണ്? വയലോപ്പിള്ളിയുടേതാണ്, വയലോപ്പിള്ളിയുടേതാണ്. മാമ്പഴമൊക്കെ എഴുതിയ അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. വയലോപ്പിള്ളിയുടേതാണ് കേട്ടോ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, അങ്ങനെ വരികളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ കാച്ചി കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന് അറിയപ്പെടുന്നതും ആരാണ്, ആരാണ്? ദാ വയലോപ്പിള്ളി തന്നെയാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവായ വയലോപ്പിള്ളിയുടെ വരികളാണ് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചത്. അതുപോലെ ഏതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാമ്പഴം അല്ലേ, അങ്കണത്തൈമാവിൽ നിന്നും, വളരെ മനോഹരമായൊരു കവിതയാണത്. അടുത്ത ചോദ്യം ഇതാണ്, അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? ആത്മകഥകൾ ഒരുപാട് നമ്മൾ പഠിക്കണം. ഇത് ഒരൊറ്റ വീഡിയോയിലൂടെ, ഒറ്റ ക്ലാസ്സിലൂടെ ഒന്നും തീരുന്നതല്ല ആത്മകഥകളൊന്നും കേട്ടോ. അപ്പോൾ അരങ്ങു കാണാത്ത നടൻ നാടകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്?
തിക്കോടിയന്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ. അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് തിക്കോടിയൻ. യഥാർത്ഥ പേര് പി കുഞ്ഞനന്ദൻ നായർ എന്നാണ് കേട്ടോ. പി കുഞ്ഞനന്ദൻ നായർ തൂലിക നാമം അല്ലെങ്കിൽ തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സാഹിത്യകാരനാണ് എന്ന് ചോദിച്ചാൽ പി കുഞ്ഞനന്ദൻ നായർ. അരങ്ങ് കാണാത്ത നടൻ. ഇനി മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം അല്ലേ, ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നാണ്, പാട്ടഭാക്കി. കെ ദാമോദരന്റെ പാട്ടഭാക്കിയാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകം, മലയാളത്തിലാണ് കേട്ടോ. ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലതയാണ്. എന്നാൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്, ഇന്ദുലേഖ. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ അല്ലേ. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ നോവൽ. എന്നാൽ അതിനത്ര പെർഫെക്ഷൻ പോരായിരുന്നു, നോവലിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഒത്തുവന്നില്ല. അതുകൊണ്ട് ഇന്ദുലേഖ, പിന്നീട് എഴുതിയ ഓ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത നോവലായിട്ട് കണക്കാക്കുന്നത് കേട്ടോ മലയാളത്തിൽ. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടഭാക്കി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, എല്ലാവർക്കും വേണ്ടതാണ് കേട്ടോ, ഒരാൾക്കല്ല. അപ്പോൾ പ്രാചീന കവിത്രയം അല്ലേ, കവിത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന അങ്ങങ്ങ്. ഇനി ഇവർക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട മൂന്ന് പേര് വന്നു. ആരായിരുന്നു ആധുനിക കവിത്രയം അതിന് ശേഷമുള്ളവര്? ആശാൻ ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാനും ഉള്ളൂർ എസ് പരമേശ്വരയ്യനും വള്ളത്തോൾ ശ്രീധര മേനോനുമായിരുന്നു അല്ലേ, അല്ല വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു കേട്ടോ. വൈലോപ്പിള്ളിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണേ. വള്ളത്തോൾ നാരായണ മേനോൻ, മറന്നുപോകരുത് കേട്ടോ. അപ്പൊ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, അതാണ് ആധുനിക കവിത്രയം. മറ്റേത് പ്രാചീന കവിത്രയം. ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ടീച്ചർ തന്നതാണ് കേട്ടോ. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ചോദ്യം ഇതാണ്, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി, ശബ്ദസുന്ദരൻ ഒരു ക്ലൂവും തരാം. ആ ചിലതിൽ നമ്മളിങ്ങനെ കൊട്ടിയാൽ എന്തുണ്ടാവും, ശബ്ദം ഉണ്ടാവും. ചിലതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശബ്ദസുന്ദരൻ. ഒ എൻ വി ആണോ, കുമാരനാശാനാണോ, ഉള്ളൂരാണോ, വള്ളത്തോളാണോ? ശബ്ദസുന്ദരൻ. അപ്പൊ കമന്റ് ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് കമന്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഇത്തരം വീഡിയോസുമായിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വായനാദിന ആശംസകൾ, സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.